കൃത്യമായ ഒരു സ്ട്രൈക്കർ ഇല്ലാതെയാണ് പോയ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയത്. ലിവർപൂളിന്റെ കനത്ത പോരാട്ടത്തെ അതിജീവിച്ചായിരുന്നു സിറ്റിയുടെ കിരീടധാരണം. ഈ വെല്ലുവിളി എളുപ്പമാക്കാൻ രണ്ട് സൂപ്പർ സ്ട്രൈക്കർമാരെ സിറ്റി ഈ സീസണിൽ ടീമിലെത്തിച്ചു കഴിഞ്ഞു. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ എർലിംഗ് ഹാലൻഡും റിവർ പ്ലേറ്റിന്റെ ജൂലിയൻ അൽവാൻസിനെയുമാണ് സിറ്റി സ്വന്തമാക്കിയത്. മുന്നേറ്റ നിരയുടെ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് കോച്ച് പെപ് ഗാർഡിയോളയുടെ ശ്രമം. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പോർച്ചുഗീസ് സ്ട്രൈക്കർ യാവോ ഫെലിക്സ് ആണ് സിറ്റിയുടെ റഡാറിലുള്ള പുതിയ താരം. ഈ സമ്മറിൽ ഗബ്രിയൽ ജെസ്യൂസ്, റഹീം സ്റ്റെർലിംഗ്, ബെർണാഡോ സിൽവ എന്നിവരെ നഷ്ടമാകാൻ സാധ്യതയുള്ളതിനാലാണ് പുതിയൊരു ഗോൾ വേട്ടക്കാരനെ സിറ്റി നോട്ടമിടുന്നത്. ബ്രസീലിയൻ മാധ്യമമായ UAL സ്പോർട്ടിന്റെ റിപ്പോർട്ടറായ ബ്രൂണോ അൻഡ്രാഡെയാണ് വാർത്ത പുറത്തുവിട്ടത്. ആദ്യമായല്ല യാവോ ഫെലിക്സ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റഡാറിൽ വരുന്നത്. മുൻപ് 70 മില്യൺ യൂറോ വരെ താരത്തിനായി സിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് ഫെലിക്സിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഫെലിക്സിനെയും ഹാലൻഡിനെയും ഒരുമിച്ച് കളിപ്പിക്കാനുള്ള പദ്ധതികളാണ് മാഞ്ചസ്റ്റർ സിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡ് റെക്കോർഡ് ട്രാൻസ്ഫറിൽ ബെൻഫിക്കയിൽ നിന്നും സ്വന്തമാക്കിയ താരത്തെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വാങ്ങണമെങ്കിൽ നിലവിൽ ടീമിലുള്ള താരങ്ങളെ ഒഴിവാക്കേണ്ടി വരും. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.